നമസ്കാരം. റാപ്ടോപ്പ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഈ ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞു. ഇനി ജൂൺ ജൂലൈ മാസങ്ങളിലാണ് അടുത്ത അന്താരാഷ്ട്ര മത്സരങ്ങൾ വരുന്നത്. ആ സമയത്താണ് കോപ്പ അമേരിക്ക യു എസിൽ വെച്ച് നടക്കുന്നത്. അതായത് അർജൻറ്റീനയുടെ അടുത്ത കോളപ്പ് കോപ്പ അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള ടീമായിരിക്കും സ്വാഭാവികമായിട്ടും. ഇന്നലെ ഇപ്പോൾ കോസ്റ്റാറിക്കയോട് കളിച്ച് കഴിഞ്ഞപ്പോൾ കോച്ച് ലയണൽ സ്കലോനിയോടൊരു ചോദ്യം വരുന്നു, കോപ്പ അമേരിക്ക സ്കോഡിൽ ആരൊക്കെ ഉണ്ടാകും? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, രണ്ട് താരങ്ങളുടെ കാര്യത്തിലാണ് ഉറപ്പുള്ളത്. അതിലൊരാൾ ഇവിടെ ഇല്ല, ഇവിടെ ഇല്ലാത്തൊരാളെ പറ്റി ഞാൻ പറയുന്നു, അതോടൊപ്പം ഇവിടെയുള്ള ഒരാളെ പറ്റിയും ഞാൻ പറയുന്നു. അവർക്ക് രണ്ടു പേർക്കും കോപ്പ അമേരിക്ക സ്കോഡിൽ സ്ഥാനം ഉറപ്പുണ്ട്. ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ അത് ഫോമിനൊക്കെ അനുസരിച്ച് നമുക്ക് കണ്ടറിയാം എന്നാണ് ഇപ്പോൾ സ്കലോനി പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോകാം. അർജൻറ്റീൻ മാധ്യമം ഡിയാരിയോ ഒലെ അക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നു, ഇവിടെ ഇപ്പോൾ കളിച്ചിട്ടുള്ളവരിൽ, ഇന്നലെ കോസ്റ്റാറിക്കെതിരെ കളിച്ചതിനെ കുറിച്ചൊക്കെയാണ് അദ്ദേഹം പറയുന്നത്, ഇവിടെ ഇപ്പോൾ കളിച്ചിട്ടുള്ളവരിൽ കോപ്പ അമേരിക്കയിലേക്ക് ഒരാൾക്കും ഗ്യാരണ്ടി ഇല്ല. അതേസമയം ഇവിടെ ഇല്ലാത്ത ഒരാളുണ്ട്, അത് നിങ്ങൾക്കറിയാം, ആരെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നത്, ലയണൽ മെസ്സി. മെസ്സിക്ക് കോപ്പ അമേരിക്ക സ്കോഡിൽ സ്ഥാനം ഉറപ്പാണ്. ആൻഡ് ഓഫ് കോഴ്സ് ഡിമരിയയ്ക്കും ഗ്യാരണ്ടി ഉണ്ട്. ഈ രണ്ടു പേർക്ക് മാത്രമേ ഇപ്പോൾ കോപ്പ സ്കോഡിലേക്ക് സ്ഥാനം ഉറപ്പിച്ചു എന്ന് പറയാൻ പറ്റൂ. ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ നമുക്ക് കണ്ടറിയാം എന്നാണിപ്പോൾ കോച്ച് പറയുന്നത്. അതായത് ഇവിടെ ഉള്ള ആർക്കും സ്ഥാനമില്ല എന്ന് പറഞ്ഞെങ്കിലും ഡിമരിയ ഉണ്ട് എന്ന് അദ്ദേഹം പിന്നീട് പറയുകയുണ്ടായി. അപ്പോൾ ഡിമരിയയ്ക്കും മെസ്സിക്കും മാത്രമാണ് ഇപ്പോൾ അർജൻറ്റീനയുടെ കോപ്പ അമേരിക്ക സ്കോഡിൽ സ്ഥാനം ഉറപ്പുള്ളത്. ബാക്കിയുള്ളവരുടേത് ആ സമയത്ത് കൃത്യമായിട്ട് കോച്ച് പറയുകയും ചെയ്യും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഡിമരിയയുടെ അവസാനത്തെ അന്താരാഷ്ട്ര മത്സരങ്ങളാണ് വരാൻ പോകുന്നത്. കോപ്പ അമേരിക്കയോടുകൂടി വിട പറയും എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹം സ്കോഡിലുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. പിന്നെ മെസ്സിയെ ഒഴിവാക്കാൻ എന്തായാലും അർജൻറ്റീനയ്ക്ക് കഴിയില്ലല്ലോ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കുറ്റവിശേഷങ്ങളുമായി റാഫ്ടോപ്പ് സിന്ധു.